ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മുടെ കർത്താവും ദൈവവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളിപ്പോൾ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിലെ ഒരു സുപ്രധാന സംഭവത്തിന്റെ തെളിവുകൾ, അല്ലെങ്കിൽ ആ സംഭവം സംഭവിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ഗവേഷകർ 2002 കണ്ടെത്തിയ കാര്യങ്ങളാണ്. റോയ് വാട്ട് എന്നൊരു ഗവേഷകനും അദ്ദേഹത്തിന്റെ ടീമുമാണ് ആ കണ്ടെത്തലുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. എന്താണ് സംഭവമെന്നല്ലേ നമുക്കറിയാം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായിരുന്നു. അവർ അടിമകളായി പാർത്തു. എന്നാൽ ദൈവം അവരുടെ നിലവിളി കേട്ട് അവരെ അവിടെ നിന്ന് രക്ഷിക്കാൻ മോശയെ അവർക്ക് നേതാവായി വെച്ചു. മോശ അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ വഴിയായി അവർ മരുഭൂമിയിലേക്ക് പ്രവേശിക്കുന്നു. ചെങ്കടൽ അവർക്ക് മുമ്പായി രണ്ടായി പിളർന്നു മാറി വിഭാഗിക്കപ്പെട്ടു. അവർ ചെങ്കടൽ നടുവിൽ കൂടി അവരെന്ത് ചെയ്തു, അവർ യാത്ര ചെയ്ത് മറുകരയെ പ്രവേശിച്ചു. എന്നാൽ അവരെ പിടിക്കാൻ വന്ന ഫറവോൻ സൈന്യവും ചെങ്കടലിൽ അവർ മുങ്ങി മരിച്ചുപോയി. ബൈബിൾ നമ്മൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നു, ആ ഫറവോന്റെ പടയാളികളുടെ പല ശരീരങ്ങൾ തീരത്ത് വന്നു, തീരത്തണഞ്ഞു എന്ന് കാണാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടെ ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നു. ദൈവം നോക്കിയപ്പോൾ ഫറവോന്റെ രഥചക്രങ്ങൾ ഊരിമാറി. രഥചക്രങ്ങൾ മലയാളത്തിൽ എഴുതിയിരിക്കുന്നു തെറ്റി എന്ന് എഴുതിയിരിക്കുന്നു, ഇംഗ്ലീഷിൽ അത് ഊരിമാറി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഗവേഷകർ കണ്ടെത്തിയത് അങ്ങനെ അവശേഷിച്ച ചില അവശിഷ്ടങ്ങളാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അത് സ്ക്രീനിൽ അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നോക്കുക, ഗവേഷകർ കണ്ടെത്തിയ ഈ കാര്യം എത്ര അത്ഭുതകരമാണ്. ഏതാണ്ട് 3500 വർഷങ്ങൾക്ക് ശേഷം അവർ ഈ കാര്യങ്ങൾ കണ്ടെത്തിയപ്പോൾ ആ അവശിഷ്ടങ്ങളിൽ കോറൽ ഫോം ചെയ്ത്, പവിഴപ്പുറ്റ് ഫോം ചെയ്ത് അതിന്റെ ഷേപ്പ് മാത്രം ശേഷിച്ചു. എന്നാൽ അവർ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോൾ രഥചക്രങ്ങളുടെ അവശിഷ്ടങ്ങളാണ് എന്ന് കണ്ടെത്തുവാനിടയിൽ. നിങ്ങളിപ്പോ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രഥചക്രത്തിന് അന്നത്തെ കാലത്ത് ഉപയോഗിച്ച രഥചക്രത്തിന്റെ ഒരു അവശിഷ്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ കോറൽ ഫോം ചെയ്തതുകൊണ്ടാണ് ഇപ്രകാരം കാണുന്നത്. ഗവേഷകർ അതിൽ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് മെറ്റൽ അടങ്ങിയിട്ടുള്ള വസ്തുക്കളാണെന്ന് അവർ കണ്ടെത്തി. കോറൽ മാത്രമല്ല മെറ്റൽ അടങ്ങിയിട്ടുണ്ടെന്ന് അവർ കണ്ടെത്തുന്നിടയിൽ. നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോൾ ആ വീഡിയോസ് ആ കാര്യങ്ങളും കൂടെ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ശ്രദ്ധിക്കണം, എത്ര വ്യക്തമായിട്ടാണ് ഈ ചരിത്ര തെളിവ് നമ്മുടെ കൺമുൻപിൽ നമ്മൾ കാണുന്നത്. പലരും ബൈബിൾ കഥയാണ് എന്ന് വിശ്വസിച്ചിരിക്കുമ്പോൾ, പല നിരീശ്വരവാദികളും യുക്തിവാദികളും യാതൊരു യുക്തിയുമില്ലാതെ ബൈബിളിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര വ്യക്തമായിട്ടാണ് ദൈവം ഈ തെളിവുകൾ അവശേഷിപ്പിച്ചത്. ശരിക്കും ഈ സംഭവം സംഭവിക്കുന്ന സ്ഥലം ഇപ്പൊ നമുക്ക് സ്ക്രീനിൽ കാണാം. മുവാബ എന്ന സ്ഥലത്താണ് ഇവർ ഈ സംഭവം കണ്ടെത്തിയത്. ഇതിനെ ആ വാക്കിന്റെ അർത്ഥം തന്നെ വാട്ടേഴ്സ് ഓഫ് മോസസ് ഓപ്പണിംഗ് എന്നാണ്. ഈ ഗവേഷകർ അവർ ഡൈവിംഗ് ചെയ്യുന്ന ആളുകളെ വെച്ചാൽ അന്നത്തെ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. അവരങ്ങനെ കണ്ടെത്തിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിന്റെയൊക്കെ വീഡിയോസാണ് ഇപ്പോൾ, അതിന്റെയൊക്കെ ആ ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റൊരു ഭാഗമാണ് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അവർ ഒരു ബലമുള്ള കൂടുതൽ എന്താ പറയണ്ടത്, കോറൽ എന്ന് പറയുമ്പോൾ അത്ര ബലമില്ലാത്ത സാധനമാണ്. എന്നാൽ ബലമുള്ള ഒരു രഥചക്രത്തിന്റെ രഥഭാഗത്തിന്റെ ഒരു ഭാഗം തന്നെ അവർക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. അതുപോലെ മറ്റ് അനേക അവശിഷ്ടങ്ങൾ അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചു. നമുക്കത് ഓരോന്നായിട്ട് നിങ്ങൾക്കത് മാറുമാറി സ്ക്രീനിൽ കാണാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്നത്തെ കാലത്താണ്ട് BC 1500 ഈജിപ്തിൽ ഉപയോഗിച്ചിരുന്ന രഥത്തിന്റെ മോഡലാണ് കാണാൻ സാധിക്കുന്നത്. ഇതേപോലത്തെ രഥചക്രങ്ങളാണ് അവർ ഒന്ന് കണ്ടെത്തിയത്. അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം രഥചക്രത്തിന്റെ അവശിഷ്ട കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഇവര് കണ്ടെത്തിയ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെറ്റൽ ഡിറ്റക്ടർ വെച്ച് ഇവർ പരിശോധിച്ചു ആ കോറൽ ലീഫിൽ. അപ്പോൾ ഇതിന്റെ അകത്ത് ഇത് കോറൽ ലീഫ് മാത്രമല്ല എന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. മെറ്റൽസ് അതിനകത്ത് അകത്ത് അടങ്ങിയിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതാണ് നിങ്ങളിപ്പോൾ ഈ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ട് ഉയർന്നു നിൽക്കുന്ന ഒരു രഥത്തിന്റെ ഭാഗമാണ്. കാരണം കോറൽ ഈ രീതിയിൽ ഫോം ചെയ്തിട്ടില്ല, ഉയർന്നു നിൽക്കുകയാണ്, സമുദ്രനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. ഏതോ ഒരു രഥത്തിന്റെ ഭാഗം ആ രീതിയിൽ എന്ത് ചെയ്തു, ഉയർന്ന് നിന്നതുകൊണ്ട് അതിന്റെ മുകളിലായിട്ട് കോറൽ ഫോം ചെയ്തുകൊണ്ടാണ് ആ ഒരു ഷേപ്പ് വന്നത്. ഇവര് ആ ഭാഗത്തും മറ്റൊരു ഡിറ്റക്ടർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ അത് രഥത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇപ്പൊ നമുക്ക് അതിന്റെ അനിമേറ്റഡ് അവർക്ക് കാണാൻ പറ്റും. ശരിക്കും ആ രീതിയിലായിരിക്കും, രീതിയിലാണ് ആ സംഭവം ഉണ്ടായിരുന്നത്. ഇത്ര 3500 വർഷങ്ങൾ കൊണ്ട് ഈ രീതിയിൽ അത് മാറ്റപ്പെട്ടതാണ്. കോറസ് ഫോം ചെയ്ത് പവിഴപ്പുറ്റ് ഫോം ചെയ്തതുകൊണ്ട് മാറ്റപ്പെട്ടതാണ്. മറ്റനേക അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അതാണ് നിങ്ങളിപ്പോ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കുക, അവർ കണ്ടെത്തിയ മറ്റവശിഷ്ടങ്ങൾ നോക്കുക.
മനുഷ്യ അസ്ഥികൾ അവർ കണ്ടെത്തുവാനിടയായിരുന്നു. ഈ അസ്ഥികൾ പരിശോധിച്ചപ്പോൾ അത് മനുഷ്യന്റെ അസ്ഥികളാണ് എന്ന് അവർക്ക് പിന്നീട് മനസ്സിലാക്കുവാനായിട്ടിടയായിത്തീർന്നു. അവിടെ കണ്ടെത്തിയ മനുഷ്യ അസ്ഥികളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ 3500 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിന്റെ അവശേഷിക്കുന്ന തെളിവുകളാണ് എന്ന് പ്രത്യേകം ഓർക്കണം. നമുക്ക് എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം ഈ തെളിവുകൾ ശേഷിപ്പിച്ചത്. ഇതും നേരത്തെ നമ്മൾ കണ്ടല്ലോ, ആ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തിന്റെ തന്നെ ഒരു പാഠം ആ വീഡിയോ വീണ്ടും നിങ്ങളുടെ മുമ്പ് കാണിക്കുന്നതാണ്. അതുപോലെ രഥചക്രങ്ങൾ ഒക്കെ നമുക്ക് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അവിടെ കണ്ടെത്തിയ അത്ഭുതകരമായ മറ്റൊരു സംഭവമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരു സ്വർണ്ണ രഥചക്രം. സ്വർണമായതുകൊണ്ട് അതിലെന്തില്ല, കോൺ ഫോം ചെയ്തില്ല. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഫറവൻ വിശേഷപ്പെട്ട 600 രഥങ്ങൾ ഉപയോഗിച്ചതായിട്ട് കാണുന്നു. അപ്പോൾ അതിന്റെ ഒരു ചക്രമായിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ രഥമല്ല, വിശേഷ 600 രഥങ്ങൾ ഉപയോഗിച്ചതായിട്ട് നമ്മൾ പുറപ്പാട് പുസ്തകം 14 അധ്യായം വായിക്കുമ്പോൾ വ്യക്തമായി കാണാൻ സാധിക്കും. അപ്പൊ ആ ഒരു ചക്രമായിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നോക്കുക എത്ര വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. ഇനി ഇവർ ചെങ്കട ക്രോസ് ചെയ്യുകയാണല്ലോ, അപ്പൊ ഈ സ്ഥലത്തിന്റെ മറുവശത്തും ഇതേപോലെ സമാന തെളിവുകളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവർ മറുവശത്തേക്ക് പോയി. ഈ സമുദ്രതീരത്തിന്റെ മറുവശത്ത് ഇവർ പോയി, അത് അറേബ്യയുടെ ഭാഗമായിട്ട് വരുമായിരുന്നു. ഇവർ മറുവശത്ത് ചെക്ക് ചെയ്തപ്പോൾ ആ സ്ഥലത്തും സമാനമായ രീതിയിൽ രഥചക്രങ്ങൾ കണ്ടെത്തുവാനിടയായി തീർന്നു. അങ്ങനെ ഇത് ആ സംഭവം തന്നെയാണെന്ന് ഉറപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കഥ ഒരിക്കലും ചരിത്രമാവത്തില്ല, എന്നാൽ വിശ്വസിക്കാൻ കഴിയാത്ത ചില ചരിത്രങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ കഥയായിട്ട് മാറിയിട്ടുണ്ട്. ബൈബിൾ സംഭവങ്ങൾ ഇന്ന് അനേക യുക്തിവാദികൾക്ക്, നിരീശ്വരവാദികൾക്ക്, പേരിന് ക്രൈസ്തവരായിരിക്കുന്നവർക്ക്, ഈ കഥയറിയാതെ ആട്ടം കാണുന്ന തരത്തിലുള്ള ന്യൂസ് ചാനൽ അവതാരകർക്ക് ഒക്കെ കഥയായിട്ട് മാറിയിരിക്കുന്നു. അവർ സംഭവമാണ്, ചരിത്രമാണ്, നടന്ന കാര്യമാണ് എന്ന് വിശ്വസിക്കുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കഥ ചരിത്രമാകത്തില്ല. പക്ഷേ അവിശ്വസനീയമായ സംഭവങ്ങൾ പിൽക്കാലത്ത് കഥയായിട്ട് മാറിയിട്ടുണ്ട്. ദൈവമക്കളെ, നമ്മളുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടന്ന സംഭവമാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ സൺഡേ സ്കൂളുകൾ പഠിപ്പിക്കേണ്ടത് ബൈബിൾ കഥയെന്നല്ല, ബൈബിൾ ചരിത്രമെന്ന, ബൈബിൾ സംഭവമെന്ന തരം പഠിപ്പിക്കേണ്ടത്. ഇനിയും അനേക തെളിവുകൾ, അനേക സംഭവങ്ങൾക്ക് ഉണ്ട്, ബൈബിൾ പറഞ്ഞ സംഭവങ്ങൾക്കുണ്ട്. വരും ദിവസം ആ കാര്യങ്ങൾ കൂടി ബൈബിൾ ഗ്രീക്സ് എന്ന ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ബൈബിൾ ഗ്രീക്സ് എന്ന പേര് ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇതിനു മുമ്പുള്ള പല അനേക പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് മറ്റ് അനേക അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഇത് 2002 നടന്ന ഗവേഷണമാണ്. റോയ് വാട്ടൻ എന്ന ഗവേഷകനും അദ്ദേഹത്തിന്റെ ടീമുമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അനേക വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്തത്. ഇത് മറ്റുള്ളവർക്കും കൂടെ, അറിയാത്തവർക്കും കൂടെ ഇത് ഷെയർ ചെയ്യുക. ദൈവമേ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.